ഹാപ്പി ജേണി വിത്ത് ഓറിയൻസ് എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എൻ്റെ പേര് ഷാഹിന. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജുമായിട്ടാണ്. അതായത്, നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു ജീവിതമുണ്ട്. മറ്റൊരു വ്യക്തിക്ക്, മറ്റുള്ളവർക്ക് ഭാരമായിക്കൊണ്ട് മരണനാളുകൾ എണ്ണിക്കൊണ്ടുള്ളൊരു ജീവിതം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കാത്ത വ്യക്തികളല്ലേ നമ്മൾ? അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ടും ചെയ്യണം, കാണണം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പുതുതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ ആ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യെസ്, ഏതൊരു മനുഷ്യനും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതും എന്നാൽ കൊടുക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തം ആരോഗ്യം, അല്ലേ? സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കാണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അത് ഒരു നേരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യമാണ് സമ്പത്ത്, അത് ദൈവാനുഗ്രഹം തന്നെയാണ് സത്യത്തിൽ. പക്ഷെ നമുക്കതിൻ്റെ വില അറിയില്ല. അത് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വില എന്ത് ചെയ്യുള്ളൂ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ എന്താ ചെയ്യുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കും, അല്ലേ? ദൈവമേ, എനിക്ക് നല്ല ആരോഗ്യമുള്ളൊരു ജീവിതം തരണേ, ദൈവമേ എനിക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം തരണേ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ? ഒന്നും ചെയ്യുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും, പക്ഷെ മിക്കവാറും ആളുകൾക്കും അതിലൊരു ശ്രദ്ധയില്ല. നമ്മൾ ആ ഒരു ആരോഗ്യമൊന്നും നോക്കാണ്ട് ഒരുപാട് പണം സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യും, ആ സമ്പാദിച്ച പണമെല്ലാം അതും അതിൻ്റെ ഇരട്ടിയും പിന്നീട് ഈ ഒരു ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നൊരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെയുള്ള ആളുകൾ ഇല്ലേ നമ്മളുടെ ചുറ്റും, അല്ലേ? സമ്പാദിച്ച ആ ഒരു സമ്പാദ്യമെല്ലാം ചിലവഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടൊരവസ്ഥ, അല്ലേ? അങ്ങനെ കൈനീട്ടേണ്ടൊരവസ്ഥയും പോരാത്തതിന് പിന്നെ നമുക്ക് നിത്യവൃത്തിക്ക് പോലും ഒരു വകയുമില്ലാത്ത ആ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോവുക, അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു വ്യക്തിക്ക്, മറ്റുള്ളവർക്ക് ഭാരമായിക്കൊണ്ട് നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാണ്ട്. ഇപ്പോൾ നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹം എന്താ, നമ്മളുടെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കില്ലേ, നമുക്ക് കൈകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ, അതുപോലെ നമ്മളുടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വയ്യാത്തൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് മറ്റൊരു വ്യക്തി ഭക്ഷണം തരേണ്ട ഒരവസ്ഥ. നമുക്ക് നമ്മളുടെ കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കാനുള്ളതാണ്, പക്ഷെ അതിന് പോലും കഴിയാത്ത ആളുകൾ ഇന്ന് ഉണ്ടോ? ഇല്ലേ, നമ്മളുടെ ചുറ്റും തന്നെയുണ്ട്, ഇല്ലേ? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പിന്നീട് ആ ഒരു മറ്റൊരു വ്യക്തിയുടെ, മറ്റുള്ളവരുടെ ദയവിൽ ജീവിക്കേണ്ട ഒരവസ്ഥ, അല്ലേ? പണമൊക്കെ സമ്പാദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, പക്ഷെ അതെല്ലാം വിറ്റുപെറുക്കി ചിലവഴിച്ച് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി ആ ഒരവസ്ഥ, മരണനാളുകൾ എണ്ണിക്കൊണ്ട്, മറ്റൊരു വ്യക്തിക്ക് ഭാരമായിക്കൊണ്ട് മരണനാളുകൾ എണ്ണിക്കൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥ. അങ്ങനെയുള്ള ഒട്ടനവധി വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലേ? നമുക്ക് കാണാൻ പറ്റും. എന്താ ഇതിനൊക്കെ കാരണം എന്താണ്? നമ്മളുടെ ആരോഗ്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തോ ഇല്ലേ, അവിടെയാണ് ക്വസ്റ്റ്യൻ, അല്ലേ? അത് നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. ഇനിയും നമ്മളിങ്ങനെ ചിന്തിക്കാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താവും? ഇതൊന്നുമല്ല അവസ്ഥ. നമുക്ക് ഇതിനെക്കാട്ടിലും ഭയാനകമായിട്ടുള്ള അവസ്ഥയായിരിക്കും നമുക്ക് വരിക. ഇതേപടി പോയി കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ ഇതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആരോഗ്യത്തോടു കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഹാപ്പി ആയിട്ട് ജീവിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, നല്ല ഭക്ഷണം, അതുപോലെ തന്നെ നല്ല വ്യായാമം, നല്ല ഉറക്കം, ഇതെല്ലാം ഒരു മുഖ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതിൽ തന്നെ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കുക എന്നല്ല കേട്ടോ, നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള, പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ്, ഇങ്ങനെ ഒരു മെസ്സേജാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്.
ഇങ്ങനൊരു മെസ്സേജ് ഞാൻ ചെയ്യാനും കാരണമുണ്ട്. വീഡിയോസുകളെല്ലാം ഒരു ആരോഗ്യപരമായിട്ട് ഉള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യാൻ എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതിൽ ചെയ്തതും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്യുക. ആണ് ഇനി അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ബൈ.